തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായികമാരിൽ ഒരാളാണ് സാമന്തരു രുപ്രഭു ഇപ്പോൾ ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് താരം കരിയറിൽ സുവർണ കാലഘട്ടത്തിലൂടെയാണ് സാമന്ത കടന്നുപോകുന്നത് എന്നാൽ വ്യക്തി ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അടുത്തിടെ നടിയെ തളർത്തിയിരുന്നു വിവാഹമോചനം അതിനു പിന്നാലെ വന്ന രോഗം അങ്ങനെ പോകുന്നു ഓരോന്നും എങ്കിലും അതിനോട് എല്ലാത്തിനോടും പൊരുതി മുന്നേറുകയാണ് സാമന്ത തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി വരുന്ന സമയത്തായിരുന്നു തെലുങ്ക് സൂപ്പർ താരമായ നാഗചൈതന്യുമായിട്ടുള്ള സാമന്തയുടെ വിവാഹം എന്നാൽ നാല് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹമോചിതരുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതുവർഷ ആഘോഷങ്ങൾക്ക് പിന്നാലെയാണ് ഇരുവരും പതിയെ അകന്നു തുടങ്ങിയതും ഒടുവിൽ ഒക്ടോബർ മാസത്തിൽ വേർപിരിയൽ പ്രഖ്യാപിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും ഒന്നിച്ചാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത് വിണ്ണയ് താണ്ടി വരുവായ എന്ന തമിഴ് സിനിമയുടെ തെലുങ്ക് റീമേക്കിൽ അഭിനയിക്കവേ പ്രണയത്തിലായതാണ് ഇരുവരും പിന്നീട് ഏഴ് വർഷക്കാലം പ്രണയിച്ച ശേഷമാണ് വിവാഹിതരായത് പെട്ടെന്നുള്ള വിവാഹമോചനം ഇരുവരുടെയും ആരാധകരെയെല്ലാം ഞെട്ടിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും പതിയെ സിനിമകളുടെ തിരക്കിലേക്ക് കടക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സാമന്തയ്ക്ക് അത്ര നല്ല സമയമായിരുന്നില്ല വിവാഹമോചനം നൽകിയ വേദനയിൽ നിന്ന് കരകയറുന്നതിനിടെയാണ് നടിക്ക് ത്വക്കുരോഗം ബാധിക്കുന്നത് ഇതോടെ നടി പൊതുവേദികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ അപ്രത്യക്ഷയാവുകയായിരുന്നു പിന്നാലെ പല രീതിയിലുമുള്ള പ്രചരണങ്ങളും ഉണ്ടായി ഒടുവിൽ സാമന്ത തന്നെ താനൊരു രോഗത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു ഇന്ന് രോഗത്തിൽ നിന്നൊക്കെ ഏറെക്കുറെ മുക്തി നേടി സാമന്ത സിനിമകളും മറ്റുമായി സജീവമായി കഴിഞ്ഞു തന്റെ പുതിയ ചിത്രമായ ശകുന്തളത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിൽ കൂടിയാണ് താരം ശകുന്തളയുടെ വേഷത്തിലാണ് സാമന്ത എത്തുന്നത് അതിനിടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ തന്റെ തകർന്ന ദാമ്പത്യത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് സാമന്ത ആ വെർപിരിയിൽ തനിക്ക് ഒരു ആഘാതവും ഉണ്ടാക്കിയിട്ടില്ലെന്നതാണ് സാമന്ത പറയുന്നത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് സ്നേഹത്തെക്കുറിച്ചും തന്റെ പരാജയപ്പെട്ട ബന്ധത്തെക്കുറിച്ചും സാമന്ത മനസ്സ് തുറന്നത് സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതാകണമെന്നില്ല കഴിഞ്ഞ എട്ട് മാസമായി എനിക്കൊപ്പം നിന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് തിരിച്ചു നൽകാൻ ഏറെ സ്നേഹമുണ്ട് ഞാൻ എപ്പോഴും സ്നേഹിക്കപ്പെടുന്നുണ്ട് പരാജയപ്പെട്ടൊരു ബന്ധം എനിക്ക് നിന്ദ്യമായതോ കൈപ്പേറിയതോ ആയി അനുഭവപ്പെട്ടിട്ടില്ലെന്നായിരുന്നു സാമന്തയുടെ വാക്കുകൾ അടുത്തിടെ ഡേറ്റിംഗ് സംബന്ധിച്ച ആരാധകന്റെ ചോദ്യത്തിന് സാമന്ത ട്വിറ്ററിൽ നൽകിയ മറുപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സാമന്ത ആരോടെങ്കിലും ഒത്ത് ഡേറ്റിംഗ് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് ആരാധകൻ നടത്തിയത് എന്നാൽ അതിന് മറുപടിയായി ലവ് ചിഹ്നം പങ്കുവെച്ച് നിങ്ങളെപ്പോലെ ആരാണെന്നെ സ്നേഹിക്കുക എന്നാണ് സാമന്ത മറുപടി നൽകിയത് അതേസമയം ഹിന്ദി തമിഴ് മലയാളം കന്നഡ ഭാഷകളിലായി ഏപ്രിൽ പതിനാലിനാണ് ശാകുന്തളം തിയേറ്ററുകളിൽ എത്തുക സാമന്ത ആരാധകരൊക്കെ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൽ നായകനാവുന്നത് ദേവ് മോഹനാണ് ദുഷ്യന്ത വേഷത്തിലാണ് താരം എത്തുന്നത് സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് ദേവ് മോഹൻ ഇവരെ കൂടാതെ അതിഥി ബാലൻ അനന്യ ബാബു ഗൗതമി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്